ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ബെല്ലേനെ എടുത്ത് അകത്ത് വെച്ചു കേട്ടോ. അതിൻ്റെ ബഹളമാണ് കേൾക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് നോയമ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. മാത്രമല്ല, ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ പനയത്തമ്മയുടെ ഉത്സവമാണ്. 12 ദിവസത്തെ ഉത്സവമാണ്. 12 കരക്കാരുണ്ട്. ബെല്ല, 12 കരക്കാരുണ്ട്. 12 കരക്കാരുണ്ട്. സോ 12 കരക്കാരുടെ ഉത്സവം, ഓരോ കരയുടെ ഓരോ ഉത്സവമായിട്ടാണ് വരുന്നത്. എല്ലാ ദിവസവും ഭയങ്കര ആഘോഷമാണ്. ഇന്ന് ഞങ്ങളുടെ കരക്കാരുടെ ഉത്സവമാണ്, കണ്ണച്ചിറ കരക്കാരുടെ ഉത്സവമാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് തെയ്യം, തെയ്യത്തിലെന്ന് വെച്ചാൽ തെയ്യം കരക്കാർ തന്നെ ബുക്ക് ചെയ്തതാണ്. ഇത് ആറ്റിങ്ങൽ നിന്നുള്ള തെയ്യമാണ് കേട്ടോ. 6 പേരുണ്ടാവും എന്ന് പറഞ്ഞു. അവർ വന്നു ഇന്നലെ രാത്രി. ഞാൻ കരക്കാർ ബുക്ക് ചെയ്തതാണ്, പക്ഷെ സ്പോൺസർ ചെയ്തത് ഞാനാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ഒരുക്കവും കാര്യങ്ങളൊക്കെ. അവർ ഇന്നലെ രാത്രി വന്നു, രാത്രി 12 മണിയാകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ അവർ വരുമ്പോഴത്തേനും എണീക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷേ ഉറങ്ങിപ്പോയി. ഞാൻ അറിഞ്ഞില്ല വന്നു തോന്നുന്നു. വെളുപ്പിനെ ഉറക്കം എണീറ്റ സമയത്താണ് ഞാൻ കണ്ടത് അവർ വന്നത് എന്ന്. കാണിച്ചു തരാം, അവർ പണിയിലാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. വെറുതെ ഡിസ്റ്റർബ് ചെയ്യണം, ചോദിച്ചിട്ട് ഞാൻ ആറ് വീഡിയോ എടുക്കുക. അല്ലാണ്ട് ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. തെയ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. തെയ്യം ഞങ്ങളുടെ നാട്ടിൽ കുറവാണ്, കൊല്ലത്ത് കുറവാണ്. കൂടുതലും കണ്ണൂർ, കാസർഗോഡ് അങ്ങോട്ടാണല്ലോ തെയ്യത്തിൻ്റെ നാട് എന്ന് പറയുന്നത്. കാണിച്ചു തരാം. എൻ്റെ വെയിറ്റ് 54 ആയി എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര്, 54 ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് കളിയാക്കുന്നതൊക്കെ കുറേ ചേച്ചിമാർ ചോദിക്കുന്നുണ്ടായി. 54 ആയിരുന്നു തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ടായി. ഞാൻ വെയിറ്റ് ലോസ് ചെയ്തിട്ട് നിർത്തുന്നു. അതായത് ഞാൻ ഇതെല്ലാം ഇത് തെയ്യക്കാർ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയാണ്. ഞാൻ അങ്ങോട്ട് പുറത്തുനിന്നെടുത്ത് അകത്ത് വെച്ച് ഭയങ്കര ബഹളം എന്ന് വെച്ചാൽ ആരുടെയും അനക്കം കേട്ടാൽ മതി, അന്നേരം തുടങ്ങും. ചുമ്മാ ഒരു കാര്യമില്ല. അങ്ങനെ എന്താ പറയുക, 54 ആയി എന്ന് പറഞ്ഞപ്പോൾ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം 54 ആയിരുന്നു, കരിഞ്ഞ് ആയതിനു ശേഷം പിന്നെ 2 കിലോ കൂടി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിക്കുന്ന സമയത്ത് എനിക്ക് 55 ആയിരുന്നു. ഇപ്പം 3-4 ദിവസമായതേ ഉള്ളൂ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ട്. അതായത് എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് ഞാൻ വെയിറ്റ് കാണിച്ചു. അന്ന് എനിക്ക് 55 ആയിരുന്നു. ഇപ്പോൾ 1 കിലോ കൂടെ കൂടി. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് 1 കിലോ കൂടിയെന്ന്. സോ ഇനിയിപ്പോൾ വെയിറ്റ് കൂടി വരത്തേ ഉള്ളൂ, കുറയില്ല, കൂടി വരത്തേ ഉള്ളൂ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്, ഞാൻ നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞു. 64 ഞാൻ 54 ആക്കിയിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ഫോട്ടോസ് കാണുന്നവർക്ക് ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവും. ഫോട്ടോ മാത്രമല്ല, നേരിട്ട് കാണാനാണ് ഒരുപാട് വ്യത്യാസം തോന്നുന്നത്. ഫോട്ടോയിലും വീഡിയോയിലൊക്കെ നല്ല വണ്ണം ഉണ്ടെന്ന് എല്ലാവരും പറയാറ്. ഞാൻ താഴെ വന്നിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച, പക്ഷേ ഉണ്ടല്ലോ പണിയാണ്. കുമ്മളം ഒറ്റയ്ക്കുള്ള കിച്ചണിൽ സദ്യ ഉണ്ടാക്കുകയാണ്. സോ ഭയങ്കര പണിയാണ്. അപ്പം ഞാൻ വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ചെറിയ കൂട്ടുകറികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിനുള്ള പണിയിലാണ്. അതാണ് ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കാണ്ടിരുന്നത്. പക്ഷേ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരട്ടെ. അപ്പോൾ ചേച്ചീൻ്റെ മോനൊക്കെ വരും. അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ തേക്കാറ് വീഡിയോ എടുപ്പിക്കാം. ബിക്കോസ് അവിടെ എല്ലാം ചേട്ടന്മാരാണ്. എൻ്റെ ഇടയ്ക്ക് പോയി നിന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ. അപ്പോൾ അവൻ വരും, അവനെ കൊണ്ടിട്ട് എടുപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി കാര്യവട്ടങ്ങളൊക്കെ കാണിച്ചു തരാം. ഡാഡി ഞങ്ങളുടെ ചിട്ടു മോൻ മോൻ വന്നു. ചേട്ടൻ ചേച്ചപ്പോൾ വരുമ്പോൾ മോളമ്മേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചേച്ചിയൊക്കെ വരും, ചേച്ചിയും മോളും വരും. അപ്പോൾ ഇവൻ വന്ന് ഞാൻ ചേച്ചി ഇവൻ മാങ്ങ മാങ്ങ ഉണ്ട് കേട്ടോ ഇവിടെ. വേണ്ട ഇവിടെ മാവിൽ നിറയെ മാങ്ങയുണ്ടേ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, സദ്യക്കുള്ള ചുറ്റുവട്ടങ്ങളൊക്കെ കഴിഞ്ഞ്, അപ്പം അവരവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. തെയ്യത്തിനുള്ള ഒരു കുരുത്തോല കാര്യങ്ങളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചെന്നിട്ട് എടുക്കാൻ എങ്ങനെ ഭയങ്കര മടി. ഇവൻ്റെ കൊടുത്തുവിടാന്ന് വെച്ചാൽ ബിക്കോസ് ചിലപ്പോൾ ഷേക്കൊക്കെ ഉണ്ടാവും. ഇവനായിരിക്കും വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഇട്ടാണ് ഷേക്ക് ആവുന്നത് കേട്ടോ. ഷേക്ക് ആവുമോ? കുലുങ്ങോ ഫോണ്? ഇല്ല. നേരെ എടുക്കുമോ? ആ കൊച്ചു നേരെ എടുത്ത് തരുവേ. തെയ്യത്തിൻ്റെ ആളുകളെ കടിച്ചു തരാൻ പോവാന്ന് ഞാൻ ഇവിടെ ഓലുണ്ടാക്കുവാന്ന്. ഇവിടെ 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 ഓല കൊണ്ട് ഞാൻ ഉണ്ടാക്കി വെക്കുവാന്ന്. പാമ്പിനെ കണ്ടോ? അവിടെ വിൽക്കുന്ന പാമ്പ്. ഇപ്പത്തേക്ക് ബാക്കി എടുക്കാം.
അതെന്താ കിട്ടും ആരെങ്കിലും വാടേ ഇത് പിടിച്ചടിച്ച പോലെ തെയ്യത്തിന്റെ ബാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്ടിയോടെ എന്റെ മോന്തി എടുക്കാനാ അങ്ങോട്ടെ വീണ്ടും ഇങ്ങനാകെ പിമ്പിരി കുറഞ്ഞില്ല എന്നുവെച്ചാൽ ആകെ തിരക്കായിരുന്നു ഫുഡൊക്കെ കൊടുത്ത് ഫുഡ് കൊടുത്ത് വൈകുന്നേരമായിട്ടോ 4 മണി അവർക്ക് ചായ കൊടുക്കാനുള്ള ഓ ഉത്സവത്തിന് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇവർ 5 മണിയാകുമ്പോൾ ഇറങ്ങും. ഇത് ഞാൻ എനിക്ക് ഇടാനുള്ള ഡ്രസ്സ്, ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ പേജ് അമ്മമ്മയുടെ കൊടുത്തേരണോ, അവർക്ക് ദക്ഷിണ കൊടുക്കാനുള്ളതാ. ആ അപ്പം എന്ത് പറഞ്ഞോണ്ടെന്ന് മറന്നുപോയല്ലോ. ആ ഞാൻ എൻ്റെ പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് മുന്നേക്കെ ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷേ നടന്നില്ല. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വരുന്നത് ലെഹങ്ക, ധാവണി, പട്ടുപാട് അങ്ങനെയുള്ള ട്രഡീഷണൽ ഐറ്റംസാണ്. ഞാൻ ഇട്ടിട്ട് ഞാൻ വീഡിയോ കാണിച്ച് തരാം. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തേ കമൻറ്റ് ചെയ്യുകയോ ചെയ്താൽ മതി. ഞാൻ ഫോൺ നമ്പർ എൻ്റെ പ്രൊഫൈലിലുണ്ട്, വേണ്ടവർ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. ഇൻസ്റ്റയിൽ കിടപ്പുണ്ട്, വാട്സപ്പ് നമ്പർ ഉണ്ടാവും. അപ്പം ഇൻസ്റ്റയിൽ പേജിലായിരിക്കും മെയിനായിട്ട് പോകുന്നത്. ഞാൻ യൂട്യൂബിൽ അങ്ങനെ കാണി സാഹചര്യം പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒരുങ്ങിയിട്ട് വന്നിട്ട് ബാക്കി കാണിച്ചു തരാം. പിന്നെ ആ തെയ്യക്കാർ ഒരുങ്ങി തീരാനായി, അതും ഞാൻ കാണിച്ചു തരാം. ഒരുവിധ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് തെയ്യക്ക 6 ടൈപ്പിലെ തെയ്യം ഉണ്ടായിരുന്നു. പൊട്ടൻ തെയ്യം, പിന്നെ എന്തൊക്കെയോ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ തെയ്യമാണെന്ന്. 6 ടൈപ്പിലെ തെയ്യം ഉണ്ടായിരുന്നു. എനിക്ക് പൊട്ടൻ തെയ്യത് ഭയങ്കര ഓർമ്മയാണ്. കാര്യം വെച്ചാൽ ഗോകു എപ്പോഴും പറയും, ഗോകുവിൻ്റെ നാട് കണ്ണൂരല്ലേ, സോ അവർക്ക് അവിടെ തെയ്യങ്ങളുടെ നാടല്ലേ.
അപ്പം അവർക്ക് കാണാമല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് തെയ്യം കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ പൊട്ടന്തീതിൻ്റെ കാര്യം എപ്പോഴും എപ്പോഴും പറയുന്നത് കേൾക്കാം, പിള്ളേരുടെ കൂടെയൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുന്ന തെയ്യമാണ്, തീയിൽ ചാടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് കേൾക്കാം. അപ്പം ഞാൻ ആദ്യം അവരോട് ചോദിച്ചത് പൊട്ടന്തെയ്യം ഉണ്ടോ എന്നാണ് ഞാൻ അവരോട് ചോദിച്ചത്. ആറ് ടൈപ്പിലെ തെയ്യം ഉണ്ടായിരുന്നു, ചെറിയ കുട്ടികളും പിന്നെ ഒരു മാമനും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെയാണ് തെയ്യക്കോലം കെട്ടിയത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വീട്ടിൽ അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. ഞാൻ ഫുൾ ടൈം കിച്ചണിലായിരുന്നു. ചില കുക്ക് ചെയ്യുമ്പോൾ വല്യമിച്ച് ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അതിൻ്റെ കൂടെ വല്യമിച്ചൊന്ന് വീണിട്ട് കാല് വയ്യാണ്ടായി, ഞരമ്പ് മടച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും കൂടെയാണ് കിച്ചണിൽ കയറിയത്. പിന്നെ എന്തൊട്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം ഞാൻ തിരക്കായിരുന്നു. അതുകൊണ്ടിട്ട് മോനാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത്, ചേച്ചീൻ്റെ മോനുണ്ടല്ലോ അവനടുത്ത്. അതുകൊണ്ടിട്ട് ചെറുതായിട്ട് ഷേക്കൊക്കെ ആവുന്ന അതുകൊണ്ടിട്ടാണ്, കുഞ്ഞിനെ അറിയില്ലല്ലോ ഇങ്ങനെ ഏതാ എടുക്കേണ്ടതെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടിട്ടാണ്. പക്ഷേ അത്യാവശ്യം നല്ല രീതി, അവൻ ഈ ചെറുതിലോട്ട് ഫോണിലൊക്കെ കളിച്ച് കളിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കാനറിയാമായിരുന്നു. ഇവരൊക്കെ നല്ല ടയേർഡായി, ഇന്നലെ രാത്രി വന്നതല്ലായിരുന്നു. അതുകൊണ്ടിട്ട് പിള്ളേരെല്ലാം നല്ല ടയേർഡായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് തൊട്ടിട്ട് എൻ്റെ കുഞ്ഞ ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൺലൈൻ ബുട്ടിക്ക് ആണത്, ഇതാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ്. ഞാൻ ഡിസൈൻ ചെയ്യിപ്പിച്ച എൻ്റെ ദാവണിയാണ്, കുറേ പക്കാ ട്രഡീഷണൽ പണ്ടത്തെ രീതിയിലൊരു ദാവണിയാണ്. ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താണോ, ഞാൻ ഫുൾ ഫോട്ടോ ഞാൻ ഇടാം കേട്ടോ. ഞാൻ ഒരേം കഴിഞ്ഞിപ്പോഴേ ഒരു കണ്ട കാര്യമൊന്നുമില്ല. പിന്നെ തെയ്യക്കാരി ഇപ്പോൾ ലൈറ്റ് പോയതിനും എനിക്ക് ഇൻസ്റ്റയിൽ ഇടാനുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കണം, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ നേരിട്ട് ഒരുങ്ങിയത്. പിന്നെ വേറെ എന്തുട്ടാ പറയാനുള്ളത്, തെയ്യക്കാരൊരുങ്ങി കഴിഞ്ഞു, ഞാൻ അവരുടെ വീഡിയോ എടുത്തു തരാം. പിന്നെ കുഞ്ഞായിട്ട് അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ലെഹങ്ക ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഫസ്റ്റ് ഞാൻ ഡിസൈൻ ചെയ്യുന്നല്ലോ കേട്ടോ. ഞാൻ ഡിസൈൻ ചെയ്യാറുണ്ട്, ബ്ലൗസ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാറുണ്ട്. ഒരു ദാവണിയായിട്ട് ഞാൻ ഡിസൈൻ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഇന്ന് ഞാൻ ലോഞ്ച് ചെയ്യുകയാണ്. ഭയങ്കര സംഭവമൊന്നുമല്ല, എന്നാൽ എനിക്കൊരുപാട് സംഭവമാണ്. എൻ്റെ ഉണ്ണിവാവ വന്നതിന് ശേഷം ഒരുപാട് ഹാപ്പിനെസ്, എന്താ പറയുക, ഒത്തിരി സന്തോഷം നൽകുന്ന ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്തായാലും കുഞ്ഞാവയുടെ ഭാഗ്യം എന്ന് തന്നെ വിശ്വസിക്കുകയാണ് എല്ലാം. പിന്നെ എന്തൊട്ടാ പറയാനുള്ളത്, തെയ്യക്കാരെ കൊണ്ടുപോകാനുള്ള പിക്കപ്പ് വന്നു. വേറെ എന്തോ പറയാനുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി കേട്ടോ. എന്തായാലും ഒത്തിരി സന്തോഷം. ഞാൻ എൻ്റെ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കയറി ഫോളോ ചെയ്യുക. ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ട് ദാവണി ലെഹങ്ക അതുപോലെ ട്രഡീഷണൽ മാത്രമേ ഉള്ളൂ കേട്ടോ, പട്ടുപാവാടയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോഡൽ റെഫറൻസ് അയച്ച് തരികയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്തു തരാം. ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ക്ലോത്ത് മെറ്റീരിയലിൻ്റെ റേറ്റ് അനുസരിച്ചിട്ടായിരിക്കും റേറ്റ് വരുന്നത്. പിന്നെ വേറെ എന്തുട്ടാ, ഭയങ്കര ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. എല്ലാം നല്ല രീതിയിൽ ഐശ്വര്യമായിട്ട് നടക്കുന്നു എന്ന് വിചാരിക്കുന്നു. പനയത്തമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സന്തോഷമുണ്ട്, എന്താ പറയുക, ഒത്തിരി എന്താ എനിക്കറിഞ്ഞൂടെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇതുവരെ കൂടെ നിന്ന് എല്ലാവർക്കും താങ്ക്സ്. ഇനിയും കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഉണ്ടാവണം. ഞാൻ പേജ് മെൻഷൻ ചെയ്തേക്കാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. എല്ലാവരും നന്നായിട്ട് എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ. എന്നോട് എന്തെങ്കിലും ഇഷ്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് കൂടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ട്രൈ ചെയ്യണം. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. എൻ്റെ വിശേഷം ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ വിശേഷമാണ്. ഒന്നുമല്ലാത്ത ഞാൻ ചെറിയൊരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പണ്ടേ ഉള്ള ആഗ്രഹമായിരുന്നു ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അത് എനിക്ക് ബുട്ടിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബട്ട് അത് നാട്ടിലായിരിക്കില്ല, അത് ദുബായിലായിരിക്കും. അതും ട്രഡീഷണൽ തന്നെ ട്രൈ ചെയ്യണമെന്നാണ് ആഗ്രഹം. എനിക്ക് ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സുകൾ പുറത്ത് കൊണ്ടുവരണം എന്നായിരുന്നു. ബട്ട് അതിൻ്റെ ഇടയ്ക്കാണ് ക്യാരിങ് ആവുന്നത്. ക്യാരിങ് ആയതുകൊണ്ടിട്ട് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കൊടുക്കുന്ന മോഡൽ അനുസരിച്ചായിരിക്കും ഡ്രസ്സൊക്കെ വരുന്നത്. എന്തായാലും എല്ലാവരും കൂടെ ഉണ്ടാവണം, പ്രാർത്ഥിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു 5 മണി 6 മണിയൊക്കെ 5:30 ആയപ്പോഴത്തേന് അവർക്ക് പോകാനുള്ള പിക്കപ്പ് വന്നിട്ടുണ്ട്. പിക്കപ്പ് ചിലർക്കും കൂടെ വണ്ടിക്കകത്ത് ഇരുന്ന് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെ നിർത്തിയാണ് കൊണ്ടുപോയത്. കോലം കെട്ടിയതിന് ശേഷം ഇരിക്കുന്ന കാര്യം റിസ്ക് ആയിരുന്നു. ചെറിയ കോലമൊക്കെ ആയിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ബാക്കിൽ സ്പേസ്, ഇരിക്കാനുള്ള സ്പേസ് കിട്ടിയിട്ടായിരുന്നു കേട്ടോ. അവർ കോലം കെട്ടിയിട്ടാണ് ഇരിക്കാൻ പറ്റുമായിരുന്നു. അവർ പിക്കപ്പിൽ കയറിയതിന് ശേഷമാണ് ഞാൻ ദക്ഷിണ കൊടുത്തില്ല എന്ന് ആലോചിച്ചത്. പിന്നെ ദക്ഷിണ കൊടുക്കാനായിട്ട് ഓട്ടമായിരുന്നു. എന്ന് വെച്ചാൽ അത്
നമ്മുടെ ഒരു സന്തോഷമാണ് അങ്ങനെ ദക്ഷിണ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ വലിയ നിർബന്ധമൊന്നും ഇല്ല. പിന്നെ നമ്മുടെ ഒരു സന്തോഷമല്ലേ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ കൂടെ നിന്ന പിള്ളേരല്ലേ. അപ്പം ദക്ഷിണ കൊടുക്കുന്നത് ചെറിയൊരു സന്തോഷം. അങ്ങനെ ദക്ഷിണ കൊടുക്കാനായിട്ട് ഓട്ടമായിരുന്നു, വണ്ടിക്കകത്ത് നിർത്തി തന്നെയാണ് കേട്ടോ കൊടുത്തത്. നോർമലി നമ്മളിങ്ങനെ കോലം കിട്ടുന്നവർക്ക് അല്ലെങ്കിൽ ഉത്സവത്തിന് വേണ്ടിയിട്ട് വ്രതം, അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് വ്രതം പിടിച്ചവർക്ക് ഇത് ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് അവർ അനുഗ്രഹിക്കും. അത് നല്ലതാണ് എന്നെ സംബന്ധിച്ചോളം, എനിക്ക് അതൊക്കെ വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഒരു ചേട്ടായി മാത്രമേ ഉള്ളൂ, ഒരു മാമൻ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ, മാമൻ മാത്രം തലയിൽ കൈ വെച്ചിട്ട് അനുഗ്രഹിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പം വന്ന് എല്ലാവർക്കും ദക്ഷിണ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്കും അത് സന്തോഷം എന്ന് വെച്ചാൽ ചെറിയ പിള്ളേരാണ്, എല്ലാം വലിയ ഏജ്ഡ് ആയിട്ടുള്ള ഒരു മാമൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാം വലിയ ഏജ്ഡ് ആയിട്ടുള്ളവരൊന്നും അല്ലായിരുന്നു. എൻ്റെ അനിയന്മാരാണ്, എനിക്ക് രണ്ട് അനിയന്മാരാണ്, അമ്പാടി മോനും അവന്മാർക്ക് ഒരാൾക്ക് 23 ഒരാൾക്ക് 20 വയസ്സുമാണ്. സോ അവന്മാരെ അടക്കാൻ എനിക്ക് പിള്ളേരെ കാണുമ്പോൾ തോന്നുന്നത്, അപ്പോൾ പിള്ളേർക്ക് സന്തോഷം, പിന്നെ നമുക്ക് സന്തോഷം. എന്ന് വെച്ചാൽ തലേന്ന് തൊട്ടിട്ട് വന്ന് ഉറക്കം പോലും ഇല്ലാണ്ടിട്ടാണ് അവരിതെല്ലാം ഈ കുരുത്തോലൊക്കെ ഇത് ചെയ്യണമായിരുന്നു. അതുകൊണ്ടിട്ടാണ് അവർ തലേന്ന് രാത്രിയിൽ തന്നെ വന്നത്. എന്നിട്ട് വന്നപ്പോൾ തൊട്ടിട്ട് പണിയായിരുന്നു. ഇപ്പം 9 പേരുണ്ടായിരുന്നു, അതിനകത്ത് 2-3 പേര് പണി ഉറങ്ങുമ്പോൾ ബാക്കിയുള്ളവർ പണി ചെയ്യും, അവരെണീക്കുമ്പോഴത്തേന് 2-3 പേര് ഉറങ്ങും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാലും റിസ്ക്കുള്ള പണിയാണ്, എന്നാലും പിള്ളേരെല്ലാം ചെയ്ത് വണ്ടിക്കകത്ത് തന്നെയാണ് കയറിപ്പോയത്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പത്തേന് അമ്പലത്തിൽ പോയതാണ് കേട്ടോ. ഞങ്ങളുടെ പനയത്തമ്മയുടെ അമ്പലമാണ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വട്ടം ഞങ്ങളുടെ വണ്ടി ബൈക്ക് പൂജിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ അവിടെ പോയിട്ടുള്ളൂ. പിന്നെ പോയിട്ടില്ല, അമ്മയെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. കുറേ നാൾ ഓടിയിട്ട് അമ്മയെ ഉത്സവം ആകുമ്പോൾ സമയത്ത് നല്ല ഐശ്വര്യമാണല്ലോ. ഇത് നമ്മുടെ തെയ്യമാണ് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ അങ്ങ് ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 1.5 കിലോമീറ്റർ മുന്നെയാണ്, അമ്പലത്തിന് 1.5 കിലോമീറ്റർ മുന്നെയാണ്. അവിടെ പോയി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 പേരുണ്ട്. ഞാനും അമ്മും ദേവിയും മാത്രമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ തെയ്യത്തിനെ കണ്ടു. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ തെയ്യം തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, ശിങ്കാരി മേളവും തെയ്യവും. അത് കഴിഞ്ഞിട്ടാണ് ആന പോയത്. നമ്മൾ കണ്ടച്ചിടെ കരയിൽ നിന്ന് ഇറക്കിയത് മംഗലാംകുന്ന് അയ്യപ്പ. 5 ആന ഉണ്ടായിരുന്നു, 5 ആനകളെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മെയിനായിട്ട് ഇറക്കിയതെന്ന് പറയുമ്പോൾ എല്ലാവരും കാണാനായിട്ട് ആകാംക്ഷയോട് കാത്തായിരുന്നത് മംഗലാംകുന്ന് അയ്യപ്പൻ എന്ന് പറയുന്നൊരു ആനയുണ്ടായിരുന്നു, അവനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കാത്തിരുന്നത്. പിന്നെ ശിവരാജു ഉണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ശിവരാജു ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ 5 ആന ഉണ്ടായിരുന്നു. ആദ്യം വലിയ തലയെടുപ്പുള്ള ആന മംഗലാംകുന്ന് അയ്യപ്പനായിരുന്നു. അപ്പോൾ അവൻ ആദ്യം പോയി, ബാക്കി ആനകളൊക്കെ പറയാൻ വന്നു. പേര് നോക്കാനായിട്ട് പോയി അടുത്ത് നിന്നു, പക്ഷെ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ആനേനെ പേടിയായതുകൊണ്ടിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് അധികം പോയില്ല. എന്തോ ഭയങ്കര പേടിയാണ് ആനയെ കാണുമ്പോൾ, എന്തോ വല്ലാത്ത പേടിയാണ്. അത് ചെറുതിലോട്ടേങ്ങനെയല്ല, ഇപ്പോഴും ഒരു മാറ്റമൊന്നും ഇല്ല. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് വളരെ കുറവായിരുന്നു. വെച്ചാൽ ഇന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു കൊണ്ടിട്ട് ഞാൻ ഫോൺ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫോൺ കുഞ്ഞിൻ്റെ കയ്യിലായിരുന്നു, അപ്പം ഞാൻ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചാർജ് വളരെ കുറവായിരുന്നു. പിന്നെ മറ്റേ ഫ്ലോട്ട് ഉണ്ടായിരുന്നു, ഇതെന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് ആണ്. ഇത് എന്നാ നോർമലി മറ്റേ ഡമ്മീസ് അല്ലേ വെക്കുന്നത്, ഇത് ആ മനുഷ്യർ തന്നെയായിരുന്നു. ഇത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊല്ലത്തൊക്കെ കാണാറുണ്ട്, ഞാൻ കല്യാണത്തിന് മുമ്പും കണ്ടിട്ടുണ്ട്. അതുണ്ടായിരുന്നു. പിന്നെ ഇതെന്താ എന്ന് എനിക്ക് പേരറിയത്തില്ല കേട്ടോ, എന്തോ ഒരു കലാരൂപമാണ് അതുണ്ടായിരുന്നു. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജംഗ്ഷനിൽ ചെല്ലുമ്പോഴാണ് നിന്ന് കളിക്കുന്നത്. കുറേ വേറെ ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാം എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. കാര്യം ഫോൺ ഓഫായി, ഞാൻ പിന്നെ ടയർഡായിരുന്നു. പക്ഷെ അവിടെ നിന്ന് താനിക്കമുക്ക് വരെ, ഗുരുകുലമുക്കിൽ നിന്ന് താനിക്കമുക്ക് വരെ നടന്നു. ഞാൻ വീട്ടുകാരുണ്ടോ ഉണ്ടോ എന്ന് നോക്കി നോക്കി വരുമായിരുന്നു. കാര്യം പക്ഷേ എനിക്ക് അവരുടെ കൂടെ ഇങ്ങ് പോവാമല്ലോ. അപ്പോൾ താനിക്കമുക്ക് എത്തിയപ്പോൾ അമ്മാമ്മയും ചേച്ചിയും പൊമ്മോളമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവരുടെ കൂടെ അങ്ങ് നിന്നു. അമ്മും ദേവിയും നന്ദുണ്ട്, മാമനൊക്കെ ഉണ്ടായിരുന്നു. മാമ്മമാരുടെ കൂടെയാണ് ഞങ്ങൾ പോയത് ഉത്സവം കാണാൻ. തനിച്ച് പോകണം ശരിയല്ലല്ലോ. അപ്പം മാമ്മമാരുടെ കൂട്ടത്തിലാണ് പോയത്. പിന്നെ ഈ ഒരു കലാരൂപം ഉണ്ടായിരുന്നു, അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അമ്മാമ്മനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ അവരുടെ കൂടെ നിന്ന് ദേവിയും നമ്മുടെ അമ്മയും മാമനും ഒക്കെ അങ്ങ് പോയി ഉത്സവം കാണാനായിട്ട്. അമ്പലത്തിൽ പോയി, അമ്പലത്തിൽ പോയിട്ടാണ് അവർ വന്നത്. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ. സൈനിങ് ഓഫ് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതാണ് കേട്ടോ.